നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തോൽപ്പിച്ചിട്ടും തോൽക്കാതെ വി എസ് വി എസ് അച്യുതാനന്ദന് ഇന്ന് തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിൽ കഴിയുന്ന വി എസ് കുടുംബാംഗങ്ങളോടൊത്ത് ജന്മദിനം ലളിതമായി ആഘോഷിക്കും വി എസ് മലയാളികൾക്ക് നൽകിയ ഊർജം ഇപ്പോഴും ചോർന്നിട്ടില്ല കേരളത്തിന്റെ പല കാര്യങ്ങൾ കാണുമ്പോഴും മലയാളികൾ അറിയാതെ ഓർത്തുപോകുന്നതാണ് വി എസ് അച്യുതാനന്ദൻ സജീവമായിരുന്നെങ്കിൽ എന്ന് അച്യുതാനന്ദന് ഇന്ന് തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനമാണ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ വേലിക്കകത്ത് വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിൽ കഴിയുന്ന വി എസ് ഇന്ന് കുടുംബാംഗങ്ങളോടൊത്ത് ജന്മദിനം ലളിതമായി ആഘോഷിക്കും രണ്ടു വർഷമായി വീട്ടിൽ തന്നെയാണ് വി എസ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ പുന്നപ്ര വയലാർ വാർഷിക ചടങ്ങുകളിൽ പങ്കെടുത്ത് തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ വി എസിനെ പിറ്റേന്ന് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകാതെ ആശുപത്രി വിട്ടെങ്കിലും ഡോക്ടർമാർ അദ്ദേഹത്തിന് വിശ്രമം നിർദ്ദേശിച്ചു കോവിഡ് വ്യാപനം കൂടിയതോടെ സന്ദർശകർക്കും നിയന്ത്രണം ഉണ്ടായി ഒന്നാം പിണറായി സർക്കാരിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്ന വി എസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ആ പദവി രാജിവെച്ചു ആശുപത്രി വിട്ട ശേഷമുള്ള ദിവസങ്ങളിൽ കിടക്കയിൽ തന്നെയായിരുന്നു ആയിരുന്നു വി എസ് പിന്നീട് ഒരു പരിധിവരെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി വീട്ടിനകത്ത് നീങ്ങുന്നത് കൂടുതലും വീൽചെയറിൽ തന്നെയാണ് പത്രം ദിവസവും വായിച്ചു കേൾക്കും ടെലിവിഷൻ വാർത്തകളും മുടക്കാറില്ല കേരളം വീണ്ടും പ്രളയ ഭീഷണിയിലായതിന്റെ വാർത്തകൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയെന്ന് മകൻ വി എ അരുൺകുമാർ പറഞ്ഞു പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശക്തനായ വക്താവായിരുന്നു വി എസ് ഗാഡ്ലിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഈ ദിവസങ്ങളിൽ ഓർമ്മിച്ചെന്നും അരുൺ പറഞ്ഞു വി എസ് മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സാകുമ്പോഴേക്കും വസൂരി ബാധയിൽ അമ്മയെയും അച്ഛനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു പിന്നെ വളർത്തിയത് സഹോദരിയാണ് എല്ലാ കാലവും നിലപാടുകൾ തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ധൈര്യവും ആർജവുമാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ആരാധകരെയും വിമർശകരെയും നൽകിയത് ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അധികം ജനസമ്മതിയുള്ള നേതാവും അദ്ദേഹമായിരിക്കും വി എസിനെ തോൽപ്പിക്കാൻ പലപ്പോഴും ചതി നടന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയെന്ന് വിളിക്കപ്പെടുന്ന മാരാരിക്കുളത്ത് ന് സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമാണ് അദ്ദേഹത്തിന്റെ തോൽവിക്ക് പിന്നിലെന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷേ ആ തോൽവി വി എസ് ഒരു ശക്തമായ പിന്തുണ കിട്ടി തുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം ആലപ്പുഴ ജില്ല വിട്ട് മലമ്പുഴ മണ്ഡലത്തിലെത്തി ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായതെങ്കിലും വിജയിച്ചു രണ്ടായിരത്തി ആറിൽ ഇതേ മണ്ഡലത്തിൽ മുൻ എതിരാളിയായ സതീശൻ പാച്ചേനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തോൽപ്പിച്ചു രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ വി എസ് മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തന്നെയായിരുന്നു കാരണം വിവിധ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ എടുത്ത് പ്രയോഗിക്കപ്പെടാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജനകീയതയ്ക്ക് മാത്രം കോട്ടം തട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് ഇരുപത്തിയൊന്ന് അംഗമന്ത്രിസഭയായി അദ്ദേഹം കേരളത്തിന് പതിനൊന്നാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എൺപത്തിരണ്ടാം വയസ്സും ഏഴ് മാസവും പ്രായമുള്ള അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അച്യുതാനന്ദന് സിപിഎം സീറ്റ് നിഷേധിച്ചു പതിവ് പോലെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ട് സീറ്റുകളുടെ വ്യത്യാസത്തിൽ എൽ ഡി എഫിന് തുടർഭരണം നഷ്ടമായി പലപ്പോഴും യു ഡി എഫിനെ അട്ടിമറിക്കാനുള്ള അവസരം കിട്ടിയെങ്കിലും അത് ചെയ്തില്ല വി എസ് വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന പേടിയായിരുന്നു അതിന് പിന്നിൽ ന്യൂസ് വാർത്ത